കണ്ണൂർ കോർപ്പറേഷനിൽ അയ്യങ്കാളെ തുടർപ്പ് പദ്ധതി മുടങ്ങി. ഫണ്ടില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. സംസ്ഥാന സർക്കാർ വിഹിതം മുടങ്ങിയതാണ് തൊഴിലാളികൾക്ക് ഇരുട്ടടിയായത്. ചെയ്ത പണിയുടെ കൂലി പോലും മുടങ്ങിയിട്ട് 6 മാസമായി. ഒരു തൊഴിലുമില്ലാതെ തങ്ങൾ പട്ടിണിയുടെ വക്കീലാണെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഇക്കൊല്ലത്തതാണ് ഈ പകുതി പൈസയോളം ബാക്കിയായിട്ട് ആകെ വിഷമിച്ചത്. പണിയും തരണം, നമുക്ക് പൈസയും തരണം, ഇതിനെ കൊണ്ട് ജീവിക്കാൻ മാത്രമല്ല, ഞാനല്ലോ ഒരു നിത്യ രോഗിയായിട്ട് നിത്യമായിട്ട് 3 ബിരുദം ഗുളിക നിത്യം കഴിക്കുന്നവളാണ്. വെയിലും മഴയും കൊണ്ട് ദുർഗന്ധം വമിക്കുന്ന ഓടകളടക്കം വൃത്തിയാക്കിയതിന്റെ കൂലി പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. നിറ കണ്ണുകളോടെ ഈ സങ്കടം പറയുന്നത് തോട്ടട കുറ്റിക്കകം മുനമ്പിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. കൂലി കിട്ടും എന്ന പ്രതീക്ഷയിൽ പണം പിന്നെ മതി എന്ന് എഴുതി കൊടുത്തതിന്റെ ദുരിതമാണ് ഈ തൊഴിലാളികൾ അനുഭവിക്കുന്നത്. കോർപ്പറേഷനിലെ തൊഴിലുറപ്പ് പദ്ധതിക്ക് സംസ്ഥാന സർക്കാരാണ് ഫണ്ട് അനുവദിക്കുന്നത്. ഇത് മുടങ്ങിയിട്ട് കാലം ഏറെയായി. ഇതോടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിലും ഇല്ലാതായി. സംസ്ഥാന സർക്കാർ ഫണ്ട് തന്നില്ല എന്നാണ് കോർപ്പറേഷനിൽ അന്വേഷിക്കുമ്പോൾ പറയുന്നതെന്ന് തൊഴിലാളിയായ ശ്യാമള പോയയിൽ പറഞ്ഞു. ഞാൻ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എൻ്റെ പുരക്ക് ഞാൻ പണിയെടുത്തിടത്തോളമുള്ള പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. പൈസ എനിക്ക് വേണം. ഞാൻ മെമ്പറേയും കണ്ട് ചോദിച്ച് മെമ്പറും പറയുന്നത് ഇതാന്ന്, അവിടെ പൈസ വന്നിട്ടില്ല വന്നിട്ടില്ല, നിങ്ങളുടെ പൈസ എവിടെയും പോകില്ലെന്ന്. നമ്മളിപ്പോൾ അധ്വാനിക്കുന്ന പൈസയ്ക്ക് വേണ്ടിയില്ലേ, ആ ജീവിതം കഴിയാനല്ലേ. നാളെക്കാലത്ത് ഒരു മരിച്ചു പോയാൽ തന്നെ പൈസ കിട്ടുമോ എന്ന് എങ്ങനെ അറിയാം. തൊഴിലും കൂലിയും ചോദിക്കുമ്പോൾ എല്ലാവരും കൈമലർത്തുകയാണെന്നും ഫണ്ടില്ല എന്ന് മാത്രമാണ് എല്ലാവരുടെയും മറുപടിയെന്നും കെ ലത പറഞ്ഞു. അത് പൈസ കിട്ടാത്ത നമ്മൾ കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടടുത്ത് അവർ പറഞ്ഞത് നമുക്ക് ഫണ്ടിൽ പൈസ എത്തിയിട്ടില്ല എന്നാണ്. നമ്മൾ മേയറുമായിട്ട് ബന്ധപ്പെട്ടിനി, പിന്നെ ഇതിൻ്റെ ഓഫീസറുമായിട്ട്, തൊഴിലുറപ്പിൻ്റെ ഓഫീസർമാരുമായിട്ടെല്ലാം ബന്ധപ്പെട്ടില്ല. അന്നേരത്തെ അവരെല്ലാം പറയുന്നത് നിങ്ങൾക്ക് ഫണ്ടിൽ പൈസ എത്തിയിട്ടുണ്ട്, നമ്മളപ്പാട് നിങ്ങൾക്ക് അയച്ചു തരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ മാർച്ച് വരെയെല്ലാം കാത്ത്, മാർച്ചും കഴിഞ്ഞ് ഇപ്പം മെയ്, ഇനിയിപ്പോൾ നമുക്ക് പണി തുടങ്ങേണ്ട ടൈമായിട്ടു. എല്ലാ സൈറ്റിലും പഞ്ചായത്ത് തലത്തിലെല്ലാം പണിയെടുക്കുന്നുണ്ട്, നമുക്ക് പണിയും ഇല്ല പൈസയും ഇല്ല. ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 300 രൂപയാണ് വേതനം. ഈ തുച്ഛമായ തുക നൽകാൻ പോലും പണമില്ല. തങ്ങളുടെ സങ്കടം ആരും കാണുന്നില്ലെന്നാണ് രോഷത്തോടെ തൊഴിലാളിയായ കൃഷ്ണവീണി പറയുന്നത്. നമ്മൾ ഇതേ ആധാരം വെച്ചിട്ടുണ്ട്, ഒരു ഒരു പെൻഷനും ഒരു അതേ കിട്ടുന്നുണ്ട്. മക്കൾ നോക്കുവാൻ പറ്റും, മക്കൾ മക്കളും ഇല്ല നിൽക്കുന്നുണ്ട്. ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട് നമുക്ക് കാലും കൈയുമല്ലേ സഹായം ഇതാക്കാനല്ലേ, നമുക്ക് ഒരു പണി വേണ്ടിയിട്ടല്ലേ പോന്നു. അന്നേരം നിങ്ങൾ എന്താ നമുക്ക് തരണ്ടേ. ഫണ്ട് വന്നിട്ട് കൂലി മതി എന്ന് തങ്ങളെ കൊണ്ട് എഴുതി ഒപ്പിട്ട് വാങ്ങിയത് വലിയ ചതിയായി പോയി എന്ന് തൊഴിലാളിയായ സി രാധയും പറഞ്ഞു. ഞാൻ 100 പണിയെടുത്തിന് തൊഴിലുറപ്പിൻ്റെത്. പക്ഷേ എങ്കിൽ പകുതിയോളം പൈസ എനിക്ക് കിട്ടാനുണ്ട് എന്നാന്ന് പറഞ്ഞു. നമ്മളൊരു തെറ്റ് ചെയ്തു പോയിന്, നമുക്ക് പണി നിർത്തിക്കളഞ്ഞിന് കോർപ്പറേഷൻ ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഫണ്ട് വന്നാൽ പൈസ മതി, പണി നമുക്ക് മാർച്ചിലടക്ക് 100 തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്തു പോയിനു. അതുകൊണ്ട് പണി അവർ തന്നിന്, മാർച്ച് പകുതി കഴിയുന്നവരെ പണി തന്നിന്. അതിലായ കൂട്ടമുണ്ട്, ആകാത്ത കൂട്ടമുണ്ട്. പിന്നെ ഇപ്പം നമ്മളേതായാലും വിചാരിച്ച് മാർച്ച് കഴിഞ്ഞ് ഏപ്രിലെങ്കും നമുക്ക് എന്തെങ്കിലും ഒരു മാസത്തോ ഉണ്ടെങ്കിലും പൈസ കിട്ടുന്നു. അത് ഒന്നും കിട്ടിയില്ല. ഇപ്പവും ബന്ധപ്പെടുമ്പം പറയുന്നു നമുക്ക് പണ്ട് വന്നിട്ടില്ല എന്ന്. പഞ്ചായത്തുകളിൽ തൊഴിലുറപ്പ് പദ്ധതി നല്ല രീതിയിൽ നടക്കുമ്പോഴാണ് കോർപ്പറേഷനുകളിൽ തൊഴിലും കൂലിയും ഇല്ലാത്ത അവസ്ഥയിലായത്. പഞ്ചായത്തുകളിൽ കേന്ദ്ര ഫണ്ടാണ് ഈ പദ്ധതിക്ക് ഉപയോഗിക്കുന്നത്. കേരളത്തെ പട്ടിണിയില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റിയതിൽ നിർണായക പങ്കാണ് തൊഴിലുറപ്പ് പദ്ധതി വഹിക്കുന്നത്. അത് മുടങ്ങാതെ നോക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും ബാധ്യതയുമാണ്. ക്യാമറമാൻ സനൽ എളമ്പച്ചിക്കൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.